തിളച്ചു വരുവാ. കുർക്കാപ്പിയാണ് കമ്മിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട്. ഹലോ നമസ്കാരം, ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാനുപ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു റിമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തന്നെ പറയുമ്പോൾ വായിൽ വെള്ളം വരും, നല്ല തനി നാടൻ സ്റ്റൈലുള്ള ഒരു ചട്ടി മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മീൻ്റെ ഒച്ച, ഒരു മീൻവണ്ടിയുടെ ഒച്ച വരെ കേൾക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പുറത്തോടെയൊക്കെ ചില ഓട്ടോയിലൊക്കെ മീൻ പോകും, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോയിട്ട് ഫിഷ് നോക്കി വാങ്ങിക്കാൻ പോവാം. ആ മേടിച്ചു വന്ന മീനായിരിക്കും ഞാൻ കറി വെക്കാൻ പോകുന്നത്. എനിക്ക് പരിചയമുള്ള കട എന്ന് പറയുന്നത് ധർമ്മജന്റെ ഫിഷ് കടയിൽ ഞാൻ ഒരുപാട് എപ്പോഴും വീട്ടിലിരുന്നാണെങ്കിലും ഓർഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പോയി മേടിക്കാറൊക്കെ ഉണ്ട്. ഇന്ന് അവിടെ തന്നെ പോയി മേടിക്കാന്ന് വിചാരിക്കുന്നു. കുട്ടാപ്പി വരുന്നുണ്ടോ? കുട്ടാപ്പിന്റെ കൂടെ നമുക്ക് പോവാം, മീൻ മേടിക്കാൻ പോവാം. ആ ശരി, ആ കുട്ടാപ്പിക്ക് ഒരു ഫിഷിന്റെ ഒരു ടോയ് മേടിക്കണോന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഷൂ നിട്ടില്ലേ, അന്ന് ഷൂ ഇട്ടിട്ട് വാ. മാസ്ക് ഒക്കെ ഇട്ടു യാത്ര പോണതിന് മാസ്ക് ഒക്കെ ഇട്ടു. ഇനി 10 വയസ്സ് താഴെയുള്ള പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ചത്. കുട്ടാപ്പൂ ഞാനേ തിരിച്ചു വരുമ്പോ കാണാം, കാരണം കുട്ടാപ്പൂവിന് കൊറോണ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. ആ മീൻ മേടിച്ചോണ്ട് വരാ കേട്ടോ. ആ എന്താ പിടിച്ചോ, കുട്ടാപ്പൂനെ കൊണ്ടുപോകും. ശ്വാസം കിട്ടുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പുറത്തിറങ്ങുമ്പോഴത്തേക്കും കുറച്ച് ശ്വാസം കിട്ടിയാലും മാസ്ക് മറക്കണ്ട, സാനിറ്റൈസർ യൂസ് ചെയ്യുക, തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുക. ഇത് സംഗീത ചേച്ചിയേട്ടാ, ഞാൻ മിക്കപ്പോഴും വിളിക്കുമ്പോ നല്ല സ്നേഹത്തോടെ ഏറ്റവും നല്ല മീൻ നോക്കി തരുന്ന ചേച്ചിയാണ്. താങ്ക് യു ചേച്ചി. അതെന്റെ ഹസ്ബൻഡ്. ാണ് 2.5 കിലോ നമുക്ക് കുറച്ചെടുത്ത് വറക്കാം, ബാക്കി എടുത്ത് കറി. ആ മീൻ തരാം കേട്ടോ. പിന്നെ ഇത് ഫ്രഷാന്ന് പറയാനുള്ള കാരണം ഞാൻ ധർമ്മജനെ വിളിച്ചു. അപ്പൊ ധർമ്മ പറഞ്ഞു കായലിൽ നിന്നുള്ള മീനായിരിക്കും കൂടുതൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. കടലിൽ നിന്നുള്ള മീനുകൾ വാങ്ങിക്കും, നമ്മൾ സൂക്ഷിച്ച് വാങ്ങിക്കുക, കാരണം കടലിൽ പോകുന്നിപ്പം വളരെ കുറവാ. അതുകൊണ്ട് ചിലപ്പോ പഴയ മീനെ കിട്ടാൻ സാധ്യത. നല്ല ഫ്രഷ് കായലിൽ നിന്ന് പിടിച്ച കാളാഞ്ചിയാണ്. കുട്ടാപ്പി കം ഓൺ. ഓക്കെ, അപ്പൊ നമ്മുടെ മീനൊക്കെ നല്ല കാളാഞ്ചി, ഫ്രഷ് കാളാഞ്ചി. കുറച്ചെടുത്ത് വറക്കാൻ വെച്ചു, കുറച്ചെടുത്ത് കറി വെക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ചട്ടിയില് പാനില് എണ്ണ ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് കാര്യം ഞാൻ പറയാം കേട്ടോ. എണ്ണ ഒരു എത്രയാണെന്നില്ല, ഒരു 4 സ്പൂണ് ഒഴിക്കാം. തക്കാളി ഒത്തിരി എണ്ണ വേണ്ട. മീന്റെ കൊടംപുളി ഇട്ട് വെച്ച നല്ല നാടൻ മീൻകറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. കൊടംപുളി എന്ത് ചെയ്തെന്ന് അറിയാമോ, ഞാന് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതുണ്ടോ, കഴുകിയിട്ട് കുഞ്ഞായിട്ട് ഞാൻ ഇതേപോലെ കുഞ്ഞായിട്ട് നന്നായിട്ട് ഏറ്റവും ചിലരങ്ങനെ ചെയ്യാറ, ചിലർ കുടംപുളി ചുമ്മാ ഇടാറുള്ളൂ. നന്നായിട്ട് പുളി ഇറങ്ങണമെങ്കിൽ കുടംപുളി ഇങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്, റേഫി വിൻസെന്റ് ഗോമസ് എന്ന പേര്. അദ്ദേഹം എന്റെ വലിയൊരു ഫ്രണ്ടാണ്, ഒരു ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ റേഫിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയപ്പോഴത്തേക്കും റേഫിയുടെ വൈഫ് നല്ലൊരു കുക്കാണ്, തൊടുപുഴക്കാരിയാണ്. അവരുടെ വീട്ടിൽ 10 വർഷത്തോളം വീട്ടിൽ നിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു, അയ്യോ സോഫിന്നോ അങ്ങനെ എന്താ പേര്. ആ പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചു, എനിക്ക് അവരുടെ വീട്ടിൽ ചെന്ന് മീൻകറി കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി.
അപ്പൊ ആ ചേച്ചിയെ ഞാൻ വിളിച്ചു ചോദിച്ചു ആ റെസിപ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോ മിക്കവരും ചെയ്യുന്നതാ, നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണങ്ങളുടെ മീൻകറി ഉണ്ടാക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ എനിക്ക് ആ ചേച്ചി ഉണ്ടാക്കി ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു 10-12 വെളുത്തുള്ളി, വെളുത്തുള്ളി മീൻകറിക്ക് ഭയങ്കര നല്ല, എല്ലാ കറിക്കും വെളുത്തുള്ളി ഇതാണല്ലോ. വെളുത്തുള്ളി ആദ്യം ഇടാൻ പറയുന്നു. തീ കുറച്ചൊക്കെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം ഞാൻ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒരു ഒരു വലിയൊരു കഷ്ണം, വലിയൊരു ഇത്ര ഒരു വലിയൊരു കഷ്ണത്തിന് ഇഞ്ചി ഉണ്ടായിരുന്നു, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇട്ടു, കുറച്ച് വെളുത്തുള്ളി, അതിൽ 10-12 വെളുത്തുള്ളി, ഒരു തുടം ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചത്, കീറക്കീറി വെള്ളത്തിൽ ഇട്ട് വെച്ചത്, മഞ്ഞപ്പൊടി, മുളക് പൊടിക്ക് ഇത്ര സംഭവം ഉണ്ടെങ്കിൽ പിന്നെ മീൻ മസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴക്കി വന്നിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ അത് നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇടാറായി കേട്ടോ. അത് ഇച്ചിരി ഒന്ന് അത്യാവശ്യം ഇല്ല. ഇനി നമുക്ക് പൊടി ഇടാം. ഞാൻ ആദ്യം ചേർത്ത് വെച്ച് ഇടാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാൻ പോകും. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി. ഇത് എനിക്ക് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഉള്ള കണക്ക് വളരെ കറക്റ്റ് ആയിട്ടില്ല. നമ്മുടെ ചാക്കോച്ചിന്റെ അമ്മ വരെ എനിക്ക് വിളിച്ച് പറഞ്ഞു നമ്മളെ ടീസ്പൂൺ ടേബിൾ സ്പൂൺ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പറഞ്ഞിടണേന്ന്. ശരി ആന്റി, അത് ഞാൻ അടുത്ത പ്രാവശ്യം ആ മിസ്റ്റേക്ക് ശരിയാക്കുന്നതായിരിക്കും. നമ്മുടെ ആക്ട്രസ് മേനക ചേച്ചി എന്നോട് പറഞ്ഞു, ഇനി ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റേറിയൻ ആയിരിക്കും വേണം, ഫ്രീ എപ്പോഴും ഇങ്ങനത്തെയാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ വരുന്നുണ്ട്. 4 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടി ഞാൻ എടുത്തിട്ടിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. മസാല അത്യാവശ്യം ഇതായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഇത്തിരി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. മസാല ഇനി ഇരിക്കുന്നത് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും, ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കും. ഞാൻ ഉപ്പും ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ടു. ഇനി നമ്മുടെ പുളിയില്ലേ, പുളിവെള്ളം, ആ പുളിവെള്ളത്തോടു കൂടി ആ പുളി ഇതിനകത്ത് ഒഴിക്കാൻ പോവാ. അയ്യോ, നമ്മൾ ഉലുവപ്പൊടി ഇട്ടില്ലായിരുന്നു, ഉലുവപ്പൊടി ഇടാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഒരു പൊടിക്ക് ഇട്ടാൽ മതി, ഉലുവപ്പൊടി കൂടരുത്. എന്താ ഉലുവപ്പൊടി ഇച്ച കഴിഞ്ഞിട്ടാൽ കുഴപ്പമൊന്നുമില്ല. പുളിവെള്ളം ശരിക്കും പിടിച്ച് അരപ്പ് ഇങ്ങനെ വരണം. ഇപ്പൊ തന്നെ ആ ഈ ഇരുന്നിരുന്നിരുന്ന് മീൻ ചട്ടിയിലിരുന്ന് പറ്റി വറ്റി വരുമ്പോഴത്തേ ഇങ്ങനെ ഒരു ആവാറല്ലേ ലാസ്റ്റ്. ഓ, അതിന്റെ കൂടെ ആ ചോറൊക്കെ ഇട്ട് കുഴച്ച് തിന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അരപ്പ് ഞാൻ കുറഞ്ഞ തീരിതെ നന്നായിട്ട് നല്ല വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകട്ടോ. വെള്ളം ഒഴിച്ചു. ഇനി ഒരു കപ്പും കൂടെ നമുക്ക് വെള്ളം ഒഴിക്കണം. കുറച്ച് ചൂടായിട്ട് വന്നിട്ടുണ്ട്. തിളക്കണം, ഒരു വേണമെങ്കിൽ ഒരു ചൊന്ന് തിളച്ചിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല കുറുകി വരണം കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. കുറച്ച് കുറുകിയിട്ട് നോക്കിയാലും മതി. അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി വേണം മീനിടാം അല്ലേ. ഓക്കെ, നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനിടാൻ പോവാണേ. ഓക്കെ, അപ്പോൾ അത് നല്ല തിളച്ച് വരും കേട്ടോ. ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും കേട്ടോ, ഇങ്ങനെ മീൻ ഇനി ഇളക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് വേണമെന്ന് തവയും കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഈ തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം പോലെ ഇരിക്കുന്നുണ്ടല്ലോ അത് മാറണം. നല്ല കുറുകി, നല്ല കറുത്ത കളറിൽ പറ്റിച്ച മീൻകറി ഇല്ലതല്ല, ഒരുപാട് കറി ഇല്ലാത്ത മീൻകറി. ഇത് ഏതിൻ്റെ കൂടെ കഴിക്കുന്നത്? സ്പെഷ്യൽ ഡിഷിലൂടെയാണ് നമ്മൾ കഴിക്കുന്നത്. ഞങ്ങൾ വളരെ പ്രത്യേകിച്ച് കോട്ടയക്കാരുടെ ഒരു സ്പെഷ്യൽ സംഭവം വരുന്നുണ്ട് മീൻകറിയുടെ കൂടെ. അപ്പൊ ഒന്ന് തിളച്ചോട്ടെ. അത് ഇനി വന്നേ, രണ്ടുപേരും വന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് നമ്മുടെ താരൻ കുക്കറിയിലേക്ക് കുട്ടാപ്പിലെ കുട്ടാപ്പി നമുക്കറിയാം. ഇത് വേറൊരു താരങ്ങൾ വന്നിട്ടുണ്ട്. കമ്മനിക്കുറ്റി, ഇത് നമ്മുടെ കമ്മനിക്കുറ്റി, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കമ്മനിക്കുറ്റി. കൊച്ചിനെ എന്നാ ഉണ്ടാക്കിയത്? ഇതെന്താണ് പറയണ? എന്താണ് കമ്മണി? കുറച്ച് നാളക്കാരി കേട്ടോ. Little star, how I wonder.
ഓക്കേ നമ്മുടെ മീഗ്രെ കാണിക്കുക നല്ല ചുവന്ന കളറിൽ എണ്ണയൊക്കെ നല്ല കുറുകി എന്താ പറയ്യ ഇരിപ്പുണ്ട് ചാറ് ഇനി ഇരിക്കും തോറും ആ ടേസ്റ്റ് കൂടത്തേയുള്ളൂ നല്ല ചൂടോടെ മീഗ്രെ എടുത്തു ഇനി അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക വെയിച്ചതാ ഇതെന്റെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ട്ടോ കാരണം മിക്കവർക്കും അറിയാം പക്ഷെ ചില ജില്ലക്കാർ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല കോട്ടയംകാർക്ക് എന്തായാലും ഇതറിയാം അതായത് നല്ല മൂത്ത ചക്ക ശരിക്കും കാന്താരി മുളകൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ ആണ് പലരും പല രീതിയിൽ ഇടുന്നു ഓക്കെ അപ്പോൾ ചക്ക വെയിച്ചതും മീൻ വറുത്തതും നമ്മുടെ സ്പെഷ്യൽ മീൻകർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് കഴിക്കാൻ പോവാണ് ഓ നല്ല പുളി ഉപ്പ് മീ ശരിക്കും അങ്ങ് ചാറ് കുറുകുന്ന പോലെ വരെ വറ്റിച്ചാൽ ഈ ടേസ്റ്റ് പറ്റുള്ളൂ കേട്ടോ അപ്പൊ അടുത്തൊരു ഡിഷോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ